ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഏതാണ്ട് എല്ലാ സേവനങ്ങളും തന്നെ നമുക്ക് തന്നെ സ്വന്തമായി സിറ്റിസൺ ലോഗിൻ വഴി ചെയ്യാവുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുമുള്ളതുമാണ്. പുതിയതായി ഒരു അംഗത്തെ ചേർക്കുന്നതെങ്ങനെ, ഒഴിവാക്കുന്നതെങ്ങനെ, അഡ്രസ്സ് ചേഞ്ച്, മൊബൈൽ നമ്പർ ചേഞ്ച് തുടങ്ങിയ വീഡിയോകളൊക്കെ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. ഇനിയും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതുമായിരിക്കും. ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ളത് നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂസർ ഐ ഡിയും പാസ്വേഡും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെയുള്ള വീഡിയോകളിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളതുമാണ്. ഇന്നിവിടെ നോക്കുന്നത് പുതിയതായി ഒരു അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ലോഗിൻ ഐ ഡിയും പാസ്വേഡും മറന്നുപോവുക അങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അതെങ്ങനെ വീണ്ടെടുക്കുവാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാൻ നോക്കുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്നാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പരിഹാര മാർഗമെന്നും വീഡിയോയിൽ നോക്കുന്നുണ്ട്. ഇതുപോലുള്ള ഓൺലൈൻ സേവനങ്ങൾ എങ്ങനെ ലളിതമായി ചെയ്യാമെന്നും വിശകലനം ചെയ്യുന്ന വീഡിയോകളാണ് ചാനലിലുള്ളത്. നിങ്ങളിതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട ഓൺലൈൻ സർവീസുകൾ ചെയ്യുന്നതിനായി പുതിയ അക്കൗണ്ട് എങ്ങനെ എടുക്കാമെന്നും ലോഗിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുമാണ് ഇവിടെ നോക്കുന്നത്. സിവിൽ സപ്ലൈസ് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഐ എൻ എന്നതാണ് വെബ്സൈറ്റ്. സൈറ്റ് അഡ്രസ് താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. സൈറ്റിൻ്റെ മുകളിലായി സിറ്റിസൺ ലോഗിൻ എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താൽ വീണ്ടും ഇങ്ങനെയൊരു പേജിലെത്തും. ഇവിടെയും സിറ്റിസൺ എന്നുള്ളതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ നിന്നും യൂസർ ഐ ഡിയും പാസ്വേഡും ഉള്ളവർക്ക് സൈൻ ഇൻ ചെയ്യുവാൻ സാധിക്കും. പുതിയ അക്കൗണ്ട് എടുക്കേണ്ടുന്നവർക്ക് താഴെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇവിടെ ആദ്യം പുതിയ റേഷൻ കാർഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണോ എന്നൊരു ചോദ്യമുണ്ട്. നോ ആണ് വേണ്ടുന്നത്. ഡീഫോൾട്ടായിട്ട് നോ ടിക് മാർക്ക് വന്നിട്ടും ഉണ്ടാകും. തൊട്ട് താഴെ ആധാർ നമ്പരും റേഷൻ കാർഡ് നമ്പരുമാണ് കൊടുക്കേണ്ടുന്നത്. റേഷൻ കാർഡ് നമ്പർ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നതുപോലെ ബാർകോഡിന് താഴെയായി ഫോട്ടോയ്ക്ക് മുകളിലായ ചതുരത്തിൽ എഴുതിയിരിക്കുന്നതാണ് റേഷൻ കാർഡ് നമ്പർ. അതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടുന്നത്. തൊട്ട് താഴെ കാർഡ് ഉടമയുടെ 12 അക്ക ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. മറ്റംഗങ്ങളുടെ ആധാർ നമ്പരും ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം താഴെ വന്ന് ഐ എഗ്രി എന്നുള്ള ബോക്സിൽ ടിക് മാർക്ക് വരുത്തിയതിന് ശേഷം വാലിഡേറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കൊടുത്ത ആധാർ നമ്പറുള്ള റേഷൻ കാർഡിലുള്ള വ്യക്തിയുടെ പേര് അവിടെ എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം യൂസർ ഐ ഡി എന്നുള്ളിടത്ത് ഇഷ്ടപ്പെട്ട പേരോ മൊബൈൽ നമ്പരോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡാണ് കൊടുക്കേണ്ടുന്നത്. ആൽഫ ന്യൂമറിക്ക് ആയിരിക്കണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും അക്കങ്ങളും ചിഹ്നങ്ങളും ഒക്കെ അടങ്ങിയതായിരിക്കണം. ഉദാഹരണത്തിന് ABCD@123 എന്ന് കൊടുത്തിട്ട് അതിലെ ആദ്യത്തെ അക്ഷരമായി എ ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. അതുപോലുള്ള പാസ്വേഡുകൾ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം മെയിൽ ഐ ഡി ആണ് കൊടുക്കേണ്ടുന്നത്. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള മെയിൽ ഐ ഡി കൊടുക്കുക. അതിന് എളുപ്പമാർഗം മെയിൽ ഓപ്പൺ ചെയ്തിട്ട് താഴെ ഒരു പെൻസിൽ മാർക്ക് കാണും. ആ പെൻസിൽ മാർക്കിൽ കമ്പോസ് എന്നുള്ളതാണത്. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ കാണിക്കുന്നതാണ്. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇവിടെ ഒരു മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അറ്റിന് ശേഷം gmail.com എന്നോ മറ്റോ വന്നാൽ മതിയാകും. പക്ഷേ കറക്റ്റായിട്ടുള്ളത് തന്നെ കൊടുക്കുക. കാരണം യൂസർ ഐ ഡിയും പാസ്വേഡും ഒക്കെ റിട്രീവ് ചെയ്യാനും ഒക്കെ അത് ഉപകരിക്കുകയും ചെയ്യും. പിന്നീട് നമ്മൾ കൊടുക്കേണ്ടുന്നത് മൊബൈൽ നമ്പറാണ്. റേഷൻ കാർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല. കൈവശമുള്ള നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് താഴെ ക്യാപ്ചർ കോഡുകൾ കാണാം. ആ നമ്പറുകൾ അവിടെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടുന്നത്. നമ്പറുകൾ വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ കാണുന്ന ഡബിൾ ആരോയിൽ പ്രസ് ചെയ്താൽ അത് മാറി വരുന്നതായിരിക്കും. അതിനുശേഷം സബ്മിറ്റിൽ പ്രസ് ചെയ്താൽ നമുക്ക് രജിസ്ട്രേഷൻ ഈസ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നതും നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സക്സസ്ഫുള്ളായി കംപ്ലീറ്റ് ചെയ്യുന്നതുമാണ്. ഓക്കെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഈ പേജിൽ വന്ന് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് സൈൻ ഇൻ കൊടുത്ത് മുന്നോട്ട് പോയി ഓൺലൈൻ സർവീസുകൾ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് പലവിധ പ്രശ്നങ്ങൾ ഇങ്ങനെ സൈൻ ഇൻ ചെയ്യുമ്പോൾ നേരിടുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം. ഇതിലൊന്ന്, നമുക്ക് യൂസർ ഐ ഡി ഓർമ്മയില്ലെന്നുണ്ടെങ്കിൽ മുകളിൽ ഫോർഗെറ്റ് യൂസർ ഐ ഡി എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പ് വിൻഡോ വരികയും ഇവിടെ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മെയിൽ ടൈപ്പ് ചെയ്ത ശേഷം തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെൻഡിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുകളിൽ കൊടുത്ത മെയിലിലേക്ക് യൂസർ ഐ ഡി അയച്ച് തരുന്നതാണ്. ഇനി പാസ്വേഡാണ് മറന്നുപോയത് എന്നുണ്ടെങ്കിൽ അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് കാണാം. അതിൽ പ്രസ് ചെയ്താൽ ഇങ്ങനെയൊരു വിൻഡോ ലഭിക്കുകയും ഇവിടെ യൂസർ ഐ ഡി ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം തൊട്ട് താഴെ നമ്മൾ ആദ്യം രജിസ്റ്റർ ചെയ്തപ്പോഴുള്ള മെയിൽ ഐ ഡിയും ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയൊരു വിൻഡോ അവിടെ ലഭിക്കുകയും
അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത മൊബൈലിലേക്ക് ഒ ടി പി പോകുന്നതാണ്. ആ ഒ ടി പി അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുതിയൊരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ട് പ്രാവശ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കുകയും വേണം. ഇംഗ്ലീഷിലെ ചെറുതും വലുതും അക്ഷരങ്ങളും ചിഹ്നങ്ങളും അക്കങ്ങളും ഒക്കെ അടങ്ങിയ ഒരു പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാസ്വേഡ് ചേഞ്ചായി കിട്ടുന്നതാണ്. ഇനി കൂടുതൽ ആൾക്കാർ നേരിടുന്ന ഒരു വിഷയമാണ്, ഇവിടെ നമ്മൾ രജിസ്ട്രേഷൻ ഫോമിൽ ആധാർ നമ്പരും റേഷൻ കാർഡ് നമ്പരും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വാലിഡേറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിക്കും. കാണിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. ഇവിടെയും ഫോർഗെറ്റ് പാസ്വേഡും ഫോർഗെറ്റ് യൂസർ ഐ ഡിയും ഉപയോഗിച്ച് നേരത്തെ കാണിച്ചതുപോലെ ഇവ വീണ്ടെടുക്കുവാൻ സാധിക്കുമോ എന്ന് നോക്കാവുന്നതാണ്. അങ്ങനെയും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ളത് മറ്റൊരു മാർഗ്ഗമാണ്. സൈറ്റിൽ ഹെൽപ്പ് ലൈൻ മെയിൽ ഐ ഡികൾ കൊടുത്തിട്ടുണ്ട്. ആ മെയിൽ ഐ ഡിയിൽ ഏതെങ്കിലും മെയിൽ ചെയ്ത് യൂസർ ഐ ഡിയും പാസ്വേഡും വീണ്ടെടുക്കാൻ സാധിക്കുമോ എന്ന് നോക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓൺലൈൻ സർവീസ് നേരത്തെ എപ്പോഴെങ്കിലും ചെയ്തപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും, സ്വന്തമായിട്ട് ചെയ്തതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സെൻറ്ററിൽ വെച്ച് ചെയ്തതാകാം. പക്ഷേ ഇപ്പോൾ ആ യൂസർ ഐ ഡിയും പാസ്വേഡും ലഭ്യമല്ല, അല്ലെങ്കിൽ ഓർക്കുന്നില്ല എന്നുള്ള സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ടുന്നത് വീണ്ടും ഇതിലെ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിൻ്റെ പേരിൽ ഇതുപോലെ നേരത്തെ ആദ്യം കാണിച്ചതുപോലെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇവിടെ ഏത് അംഗത്തിൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ചാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന് കാണിച്ചത്, ആ ആധാർ നമ്പർ ആ ആളിനെ ഒഴിവാക്കി മറ്റ് അംഗങ്ങളിൽ ആരെയെങ്കിലും ആധാർ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഇവിടെ കാർഡ് ഉടമയുടെ ആധാർ നമ്പരായിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാകുക. അതിനു പകരം ആ റേഷൻ കാർഡിലെ തന്നെ 18 വയസ്സ് കഴിഞ്ഞ മറ്റൊരംഗത്തിൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.